യേശുവിൽ ഏറ്റവും വചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടെയാണ് ഓരോ ദിവസവും ഒരുമിച്ച് വരുന്നതും വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. വളരെ നിസ്സാരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ്, അനുദിനമുള്ള അനുഗ്രഹങ്ങൾ. പക്ഷെ അത് അനേകം ലക്ഷക്കണക്കിന് ആളുകളാണ് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. നിങ്ങളിലൂടെ അനേകർ ഈ ശുശ്രൂഷ അറിയട്ടെ, അനേകർ ഈ ശുശ്രൂഷയെ പറ്റിയാൽ അനേകർ ഈ വചനം അറിയാൻ ഇടയാകട്ടെ. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെട്ടു വരട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസം നമുക്കിന്ന് വചനത്തിലൂടെ തരികയാണ്. ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം സങ്കീർത്തനം 91:5-7 വാക്യങ്ങളാണ്. വായിക്കാറുള്ള വചനങ്ങളാണ്, വായിച്ചിട്ടുള്ള വചനങ്ങളാണ്, പ്രാർത്ഥിക്കാറുള്ള വചനമാണ്. എന്നെഴുതിയിരിക്കുന്നു, വായിക്കാം. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടണ്ട. അപ്പോൾ ഒരു വളരെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ വാക്യം പറയുന്നത്. ജനറലായിട്ട് പറഞ്ഞ വാക്കല്ല, എല്ലാവരോടും കൂടെ അങ്ങ് പറഞ്ഞതല്ല, നീ. അപ്പോൾ ഈ നീ എന്ന് പറഞ്ഞ ആരായിരിക്കും എന്ന് ചിന്തിക്കുക. അതിൻ്റെ ഒന്നാം വാക്യമുണ്ട്, 91:5 ആരാണ് ഈ നീ? ഒന്നാം വാക്യം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും. ആ ആരാണോ ആ വ്യക്തിയോട് പറയണം, നീ പേടിക്കണ്ട. ചിലപ്പോൾ ചിന്തിക്കും, രാത്രി ഭീകരതയുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, അത് തുളച്ചു കയറും, ആ ഭീകരത എന്നെ പേടിപ്പിക്കും, എൻ്റെ ജീവിതം ഒന്നുമില്ലാതാകും. നീ ഭയപ്പെടണ്ട, ഭീകരത അവിടെ ഉണ്ടാകും, അസ്ത്രം അവിടെ ഉണ്ടാകും, പക്ഷേ ഞാനും നിങ്ങളും അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങളിങ്ങനെ ഒന്ന് പറഞ്ഞേ, ഞാൻ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും വസിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും താമസിക്കുന്ന എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, ഇതിൻ്റെ ഓരോ മുറികൾ, ഞങ്ങൾ ഓടിക്കുന്ന വാഹനം, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ ആയുസ്, എല്ലാം നിന്റെ സംരക്ഷണത്തിലാണ്. ഞങ്ങൾ നിന്റെ സംരക്ഷണത്തിൽ തന്നു പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ. നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിൻ്റെ തണലിൽ കഴിയുന്നത് കൊണ്ടല്ലേ ഈ രാവിലെ എഴുന്നേറ്റതും, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ഉണ്ടായതും, വചനം കേൾക്കാനുള്ള ദാഹം ഉണ്ടായതും? അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ പോലും നമ്മൾ തയ്യാറാകുമോ? ഒരുപക്ഷെ ആഗ്രഹമില്ലാതായിരിക്കും ഇത് കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാകാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ അതിൻ്റെ ഗുണം? അങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ പ്രഭാതവും നമ്മൾ ജീവിതത്തിൽ വചനം കേട്ട് ആരംഭിക്കുമ്പോൾ അറിയുന്നുണ്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾ അത്യുന്നതനിൽ വാസമുറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വീടിനെ നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രശ്നമാണ്, ഈ വീട് ദോഷമാണ്, ഈ വീടിൽ പ്രശ്നമുണ്ട്, നിങ്ങൾ വിറ്റുമാറ്, ഇത് പൊളിച്ചു പണിയ്, ഈ ബാത്റൂം ഇരിക്കുന്നത് ശരിയല്ല, ഈ കന്നാലിക്കുടി ശരിയല്ല, ഒരു ശരിയായ സ്ഥലത്തല്ല ഇരിക്കുന്നത്, ഇങ്ങനെ പലതും പലരും പറയാറുണ്ട്. അത് കേട്ടിട്ട് 24 മണിക്കൂറും ടെൻഷനായിട്ട് കഴിയുന്നവരുണ്ട്. എന്നാൽ ആ ടെൻഷനെ മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം ആളുകൾ മുൻവിധിയോടെ പറഞ്ഞോട്ടെ, ഞാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള നിന്നോട് ദൈവം ഉറപ്പ് നൽകുകയാണ്. എന്താ ഉറപ്പ് നൽകുന്നത്? അത് അഞ്ചാമത്തെ വാക്യം, രാത്രിയിലെ ഭീകരതയെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടണ്ട. എന്തിനാ പേടിക്കുന്നേ? അസ്ത്രത്തെയും ഭീകരതയെയും കണ്ട് എന്തിനാ പേടിക്കുന്നേ? നീ ദൈവത്തിൽ വസിക്കാവുന്ന ആളാണ്, നിന്റെ കുടുംബം ദൈവത്തിൻ്റെ തണലിലാണ് ഉള്ളത്, പേടിക്കണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ ഭയപ്പെടണ്ട. ഭയപ്പെടണ്ടെന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ് നിന്നോട് പറഞ്ഞത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു നേതാവോ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റോ ഒന്നുമല്ല പറഞ്ഞത്. സർവശക്തനായ ഈ ലോകത്തെ, ഈ ഉലകത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ പറയുന്നു, ഒന്നു കണ്ടും പേടിക്കേണ്ടത്, ഒന്നിൻ്റെ മുമ്പിലും ഭയപ്പെടേണ്ടത്. അങ്ങനെയെങ്കിലും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി ഭയവും നിരാശയൊക്കെ കൂടിയേ ഇന്നലകളിലൊക്കെ ജീവിച്ചത്, പക്ഷെ ഇന്ന് വചനം കേട്ടപ്പോൾ എന്നാന്നറിയില്ല ഒരു നല്ല ധൈര്യം,
പല ഭീകരതയുടെയും അസ്വസ്ഥതയുടെയും മുമ്പിലാണ്. ജോലി അതെന്ന് പോകുമെന്നറിയില്ല, ജോലിയിൽ ഉയർച്ചയില്ല, സാമ്പത്തികമായ പ്രശ്നം, കടം, ജപ്തി, ലോണ്, രോഗപ്രശ്നങ്ങൾ, മക്കളുടെ കാര്യം, അവരുടെ ഭാവി, അവരുടെ സ്വഭാവം, കുടുംബത്തിൻ്റെ അവസ്ഥ, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ 100 കാര്യങ്ങൾ. ഭയമുണ്ട്, ആകുലതയുണ്ട്, നട്ടുച്ചയ്ക്ക് വരുന്നുണ്ട്, രാത്രിയിലുണ്ട്, ഒരു സമാധാനം പകലും രാത്രിയിലുമില്ല. നീ ഭയപ്പെടണ്ട, സർവശക്തനായ ദൈവം നിന്നോട് നിന്റെ കുടുംബത്തോട് പറയുന്നു, നീ ഭയപ്പെടണ്ട. എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ഭയപ്പെടില്ല. കർത്താവ്, അങ്ങയുടെ വചനം കേട്ട് ഇന്ന് ഞാൻ ആ വചനത്തിൽ കാലുറപ്പിച്ച് നിന്നോണ്ട് വിശ്വാസത്തിൽ പറയട്ടെ, ഞാൻ ഭയപ്പെടില്ല, ഞാനും എൻ്റെ കുടുംബം ദൈവത്തിലാണെന്ന് ഇന്ന് ഞാൻ ഈ വചനത്തോടെ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ വചനം കേട്ട എല്ലാ കുടുംബത്തിലും ഈ വചനത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഈ വചനം അവർ ജീവിക്കണം. ഈ വചനത്തിൽ അവരുടെ ജീവിതം തുടങ്ങുവാണ്. അവരെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ വചനത്തിലൂടെ കേട്ട ദൈവീക സംരക്ഷണത്തിൻ്റെ ഉറപ്പും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, എല്ലാത്തരം ചതിയിൽ നിന്നും, നഷ്ടത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ ഉയർന്നിരിക്കുന്ന കരം ഈ ദിവസം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെവിടെയും പരാജയപ്പെടുകയില്ല. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഉയരുന്നത് നിലവിളികളല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉയരുന്നത് സന്തോഷത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ സ്വരങ്ങളാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ദൈവസഹായത്തിൽ നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ പൂർണ്ണമായും, നിങ്ങളുടെ കുടുംബത്തെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ മുഴുവൻ സമയത്തെയും ഏൽപ്പിച്ചു തരുന്ന പ്രാർത്ഥിക്കുന്ന ആൾ, 5.5 വരെയുള്ള ഓരോ സെക്കൻഡിനെയും ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനം കേട്ട നിങ്ങളോടുള്ള നന്ദി, സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. സാധിക്കുന്നവരോട് പറയുക, കേൾക്കാൻ ആവശ്യപ്പെടുക, നിങ്ങളോട് സാക്ഷ്യങ്ങൾ അറിയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും നമ്മൾ 5:30 ഒരുമിച്ച് കാണും. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ആ ഒരു 5:30 തന്നെ സാധിക്കുമെങ്കിൽ അല്പനേരത്തെ എഴുന്നേറ്റ് ഈ വചനം ഒരുമിച്ച് കേൾക്കാം, ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കാം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ സഹകരിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്. നിങ്ങളുടെ സഹകരണവും ഈ ശുശ്രൂഷയുടെ വിജയമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.